സിപിഎമ്മിന് വീണ്ടും വൻ തിരിച്ചടി. പി വി എൻവർ എംഎൽഎ നിലമ്പൂരിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇറങ്ങിയപ്പോൾ മുൻ സിപിഎം പ്രാദേശിക നേതാക്കന്മാരും വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രവുമല്ല, വൻ ജനക്കൂട്ടം ജനാവലിയെ സാക്ഷി നിർത്തി അൻവർ ആഞ്ഞടിക്കുകയാണ്. ഏതായാലും നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ അൻവർ അതിശക്തമായ കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വരും ദിവസങ്ങൾ കൂടുതൽ ചോദ്യങ്ങളുടേതായിരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നിലമ്പൂരിൽ പി വി അൻവർ എംഎൽഎ ഇപ്പോൾ അത് നേരിട്ട് കടത്തിലിറങ്ങിയിരിക്കുന്നത്. വാർത്താ സമ്മേളനങ്ങളിലൂടെ മുഖ്യമന്ത്രിക്ക് നേരെ, സംസ്ഥാന സർക്കാരിന് നേരെ, ആഭ്യന്തര വകുപ്പിന് നേരെയൊക്കെ സിപിഎമ്മിന് നേരെയും ചോദ്യങ്ങൾ ഉയർത്തിയ പി വി അൻവർ ഇപ്പോഴത് ജനങ്ങളോട് നേരിട്ട് സംവദിച്ചതോടെ സിപിഎം മുൻ നേതാക്കന്മാരും അൻവറിന്റെ പിന്തുണയുമായി രംഗത്തെത്തിയതോടെ സിപിഎം വെട്ടിലാവുകയാണ്. സിപിഎമ്മിനെതിരെ ആഞ്ഞടിച്ച നിലമ്പൂർ എംഎൽഎ പി വി അൻവർ ആർക്കു വേണ്ടിയാണോ പോരാട്ടം നടത്തിയത് അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനമെന്ന് അൻവർ കുറ്റപ്പെടുത്തി. ഈ രീതിയിൽ നിങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് കരുതിയതല്ലെന്നും നിലമ്പൂരിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അൻവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പനെ അനുസ്മരിച്ചാണ് അൻവർ പ്രസംഗം ആരംഭിച്ചത്. മനുഷ്യനെ വർഗീയമായി കാണുന്ന നിലയിലേക്ക് കേരളവും നീങ്ങുകയാണ്. ഒരാൾ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയത്തിലേക്ക് നോക്കുന്നതിന് പകരം അവൻ്റെ പേരെന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം. എന്റെ പേര് അൻവർ ആയതുകൊണ്ട് മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള പരിശ്രമമാണ്. അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് എന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചയെന്നും അൻവർ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ ചന്തക്കുന്നിലെ ബസ് സ്റ്റാൻഡിനടുത്താണ് വൻ ജനാവലി പങ്കെടുത്ത യോഗം നടന്നത്. സിപിഎം മുൻ പ്രാദേശിക നേതാവും അൻവറിനൊപ്പം വേദിയിലെത്തി. സിപിഎം മരദ മുൻ ലോക്കൽ സെക്രട്ടറി ഇ എ സുഖുവാണ് വേദിയിലെത്തി യോഗത്തിന് സ്വാഗതം പറഞ്ഞത്.